ഖാസിം സുലൈമാനു വധത്തിൽ ഇറാന്റെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചു അമേരിക്ക പ്രതീക്ഷിച്ച രീതിയിൽ ഇറാന് തിരിച്ചറിക്കാൻ സാധിച്ചില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാൻ സൈന്യത്തിന്റെ ഓരോ നീക്കങ്ങളും യു എസ് അറിയുന്നുണ്ടെന്നാണ് സൂചനകളും നേരത്തെ സുലൈമാനിയെ വധിക്കാൻ ചാരന്മാരുടെ സഹായത്തോടെയായിരുന്നു യു എസ് ലക്ഷ്യമിട്ടത് ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ഓരോ നീക്കങ്ങളും യു എസ് അറിയുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം പുതിയ ഉപരോധങ്ങൾക്ക് യു എസ് തയ്യാറെടുക്കുന്നതും യുദ്ധത്തിന് ആഹ്വാനമില്ലാത്തതും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു നാശനഷ്ടം യു എസിന് ഇല്ലാത്തത് എന്നാൽ യു എസിന്റെ വാദങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഭാഗത്തുള്ളവരും ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇറാഖിലെ ദേശീയ സുരക്ഷാ മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ യു എസിനെ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലെ ചാരന്മാരെ സഹായിച്ചതാണ് അറിയുന്നതും സുലൈമാനി വധത്തിന് ശേഷം ഇറാഖിലെ അമേരിക്കൻ സൈന്യം ഇറാന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചിരുന്നു ഇറാഖിലെ അൽ അസദ് എയർബേസിൽ ഇറാൻ ആക്രമണം നടത്തുമെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുമുണ്ടായിരുന്നു ഈ വിവരങ്ങൾ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് ചോർന്ന് കിട്ടിയിരുന്നു എന്നതായിരുന്നു വാസ്തവ് മിസൈൽ ആക്രമണം നടക്കുന്നതിന് രണ്ടര മണിക്കൂർ മുമ്പ് സൈനികർ ഈ ക്യാമ്പ് വിട്ട് സുരക്ഷാ സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതറിയാതെ ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ക്യാമ്പിൽ നിന്ന് സൈനികർ മാറുകയായിരുന്നു ഒന്ന് മുപ്പതിനാണ് ആക്രമണം ആരംഭിച്ചത് ഇത് രണ്ടു മണിക്കൂറോളം തുടരുകയും ചെയ്തു ഈ മേഖലയിലെ യു എസിൻ്റെ സൈനിക ക്യാമ്പുകളെ മാത്രമാണ് ഇറാൻ ലക്ഷ്യമിട്ടത് അതേസമയം ആളപായമില്ലാതിരുന്നത് അത്ഭുതകരമാണെന്ന് യു എസ് സമ്മതിക്കുന്നുമുണ്ട് മിസൈലുകൾ പതിച്ചത് യു എസ് ബംഗറുകളുടെ കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറമായിരുന്നു സുപ്രധാന പദവിയിലിരിക്കുന്നവർ ഈ സമയം പുറത്തുണ്ടായുകയും ഉണ്ടായിരുന്നു ഇവർ ഒളിച്ച് ബംഗറിന് സമീപമായിരുന്നു മിസൈലുകൾ വന്ന് പതിച്ചതും ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും ഏതുതരം ആക്രമണമാണ് ഇനി ഉണ്ടാവുകയെന്നത് വ്യക്തമല്ലായിരുന്നുവെന്ന് അമേരിക്കൻ സൈനികർ വ്യക്തമാക്കുന്നുമുണ്ട് അതേസമയം ഇറാൻ നേരത്തെ തന്നെ ഇറാഖിനെ ആക്രമണം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിലൂടെയാണ് വിവരങ്ങൾ ചോർന്നതെന്നാണ് സൂചനകളും എന്നാൽ അറബ് നയതന്ത്രജ്ഞർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇറാഖ് നേരത്തെ തന്നെ യു എസ് ട്രൂപ്പുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഇയാൾ വ്യക്തമാക്കുന്നു ഇറാഖിലെ ഏറ്റവും പഴക്കം ചത അമേരിക്കയുടെ സൈനിക ബേസാണ് അൽ അസദ് എയർബേസ് അൻബാർ പ്രവിശ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് പതിനേഴ് വർഷങ്ങളിൽ കേന്ദ്രം കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അൽ അസദ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇത്രയും വലിയ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇറാഖിൽ നിന്ന് പോകില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതും ഇറാഖിന്റെ തിരിച്ചടി പുലർച്ചെയാണ് പൂർണ്ണതോതിൽ സൈനികർ തിരിച്ചറിഞ്ഞത് ഇതിന്റെ റിപ്പോർട്ട് കൈമാറിയെന്നാണ് സൂചനയും യു എസ് സുലൈമാന്യ വധത്തിൽ ഇറാഖിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് സൈന്യത്തെ എല്ലാ രാജ്യങ്ങളും പിൻവലിക്കണമെന്ന ഇറാഖ് പാർലമെന്റിന്റെ ആവശ്യം പ്രധാനമന്ത്രി ആദിൽ അബ്ദുൾ മഹദിക്ക് നടപ്പാക്കാനും സാധിക്കില്ല ഇറാഖിന്റെ സെൻട്രൽ ബാങ്കിനുള്ള സുപ്രധാന അക്കൗണ്ട് ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്കിലാണുള്ളത് ഈ അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം അമേരിക്ക നിഷേധിച്ചാൽ സാമ്പത്തികമായി ഇറാഖ് തകരുകയും ചെയ്യും ഇറാഖിന്റെ എണ്ണയിൽ നിന്നുള്ള വരുമാനവും മൊത്തം സാമ്പത്തിക ഭദ്രയും ഈ അക്കൗണ്ടിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് യു എസ് കോൺഗ്രസിൽ ട്രംപിനെ യുദ്ധത്തിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കാൻ പ്രമേയം പാസാക്കിയിരുന്നു ഇതിന് പിന്നാലെ വന്ന സർവേ റിപ്പോർട്ടുകളിൽ ട്രംപിൻ്റെ നടപടിയെ ജനങ്ങൾ വ്യാപകമായി എതിർക്കുകയും ചെയ്തിരുന്നു ട്രംപിൻ്റെ എടുത്തുചാട്ടം കാരണം അമേരിക്കക്കാർ സുരക്ഷിതരല്ലെന്ന ബോധമാണ് ഉണ്ടായിരിക്കുന്നതും എന്നാൽ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ട്രംപിനോട് അൻപത്തിയാറ് ശതമാനം പേരായിരുന്നു ഉപയോഗിച്ചിരുന്നത് എ ബി സി ന്യൂസും ഇപ്സോസും ചേർന്നാണ് ഇത്തരത്തിലുള്ള സർവേ നടത്തിയത് ഖാസിം സുലൈമാനെ വധിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ അൻപത്തിരണ്ട് ശതമാനം പേരായിരുന്നു വെബ്ഡെസ്ക് ന്യൂസ്